ഹലോ കൂട്ടുകാർ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാസ്തയുടെ റെസിപ്പി ചെയ്തിരുന്നല്ലോ, ക്രീമി വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ച് തന്നതാണ് കേട്ടോ. താങ്ക്സ് ഷിജി ചേച്ചി. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ടീസ്പൂൺ വാനില എസൻസ് വേണം, അതുപോലെ ഒരു എഗ്ഗ് എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ മെൽറ്റ് ചെയ്ത ബട്ടർ അര കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര, അതുപോലെ ഈ നോസിലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ക്ലീൻ ബൗളിലേക്ക് നമ്മൾ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും അതുപോലെ കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് പതപ്പിച്ചെടുക്കുക. പതപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സായി നമ്മുടെ പഞ്ചസാര ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി അതിൻ്റെ കൂടെ നമുക്ക് അര കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് പഞ്ചസാര അലിയണ വരെ നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഓവനിലും ചെയ്യുന്നുണ്ട്, ഓവനില്ലാതെയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു കുക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റോസറ്റൊക്കെ വരയ്ക്കില്ലേ അതുപോലെ വരച്ചെടുക്കുക. ഇതിപ്പം ഓവനിൽ വെക്കാനുള്ളതാണ് കേട്ടോ. നമ്മളിത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുന്നതല്ലേ, അപ്പോൾ നമ്മൾ നേരെ ഓവനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റായി ബട്ടർ ഒന്നും കൂടെ ആകെ മെൽറ്റായിട്ട് എന്താ പറയുക, പായസം പോലെയാവും. അപ്പോൾ അതുകൊണ്ട് നേരെ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കാനുള്ളത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റായി കിടക്കണ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഗ്യാസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ വെച്ചത്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ചെയ്യുമ്പോൾ ഒരു 25 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓവനിൽ ചെയ്തത് ഒരു 15-20 മിനിറ്റ് ആയപ്പോഴത്തേനും നമുക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുക. ഇതിപ്പം മോള് വാശി പിടിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്, ഇവിടെ കട തുറന്നിട്ടുണ്ടായില്ല, അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, നല്ല ക്രിസ്പി ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.